അല്ല, നിങ്ങൾ തമ്മിൽ എന്താ വഴക്കാണ്? തന്ത്രപൂർവം കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇറങ്ങിയിരിക്ക. എനിക്കിവരുടെ പേര് മനസ്സിലാവില്ലേ? എത്ര നാളെ ഞാനിവരെ കാണുന്നു. തുളസി മോൾ എന്താ ആലോചിക്കുന്നേ? ഏയ്, ഒന്നുമില്ല. ആദിമുണ്ട് ആ നോട്ടം കണ്ടപ്പോഴേ സത്യത്തിൽ ഞാനങ്ങ് വിറച്ചു പോയി. അപ്പോ നിങ്ങൾ തമ്മിൽ ഒരു വഴക്ക് ഉണ്ടായില്ലെന്നാണോ പറയുന്നേ? എന്താ, ഞങ്ങള് തമ്മിൽ വഴക്കുണ്ടാവണമെന്നാണോ നിങ്ങൾക്ക് നിർബന്ധം? അയ്യോ, അങ്ങനല്ല തുളസി മോളെ. ഓ, അപ്പൊ നിങ്ങക്ക് എന്നെ മോളെ എന്നൊക്കെ വിളിക്കാൻ അറിയാം. നമ്മളൊക്കെ തമ്മിലുണ്ടായ വഴക്കും പിണക്കും ഒക്കെ ഒരു പിണക്കമാണോ മോളെ? ഇതാണോ നിങ്ങളുടെ മണിയറ മുറി? അല്ല, നിങ്ങളുടെ രണ്ടുപേരുടെയും ബെഡ്റൂം ഇതാണോന്നാ ഞാൻ ഉദ്ദേശിച്ചത്. എന്റെ ഈ ബെഡ്റൂം മാറണോ? അയ്യോ, അല്ലല്ല, നിങ്ങൾ രണ്ടുപേരും സ്നേഹപൂർവം വഴക്കും പിണക്കും ഒന്നും ഇല്ലാതെ ജീവിച്ച് കണ്ടാ മതി. എനിക്കതൊക്കെ സന്തോഷ. പിന്നെ രണ്ടുപേരും ഒരുമിച്ച് ഒരേ ബെഡ്റൂമിൽ തന്നെയാണോ ഒന്തി ഉറങ്ങുന്നത്? മറ്റുള്ള മനുഷ്യരെല്ലാം വെറും വിഡ്ഢികളാണെന്ന് ദയവായിട്ട് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ എന്തിനായി ഇവിടെ വന്നിരിക്കുന്നതെന്നും എന്തൊക്കെയാ നിങ്ങൾക്ക് അറിയേണ്ടതെന്നും എനിക്ക് നിങ്ങളുടെ മുഖം നോക്കിയാൽ അറിയാം. തുളസി, നീ ഉറങ്ങിപ്പോയോ? തുളസി, ഈ വിവാഹ ജീവിതം ഇങ്ങനെ തുടർന്നാൽ അനർത്ഥങ്ങളുടെ ഒരു പെരുമഴ തന്നെയായിരിക്കും. എല്ലാ ആപത്തുകളും അനുഭവിക്കേണ്ടി വരുന്നത് കുട്ടിയുടെ ഭർത്താവായിരിക്കും. ഭർത്താവിന് മരണം വരെ സംഭവിക്കാമെന്നാണ് ജാതകവിധി. എന്താ തുളസി? എന്തോ തുളസി, എന്താ പറ്റി? എന്തിനാ നീ ഒച്ച വെച്ച? കള്ളനോ? എന്താ എന്താ മോനെ? മോളെ മോളെ, എന്താ? കള്ളന്മാര് എവിടെ? കള്ളന്മാരോ? കള്ളന്മാര് നമ്മുടെ വീട്ടിൽ കയറിയിട്ടുണ്ട്. എവിടെ തുളസി? ആദിയുടെ റൂമില്. എന്റെ റൂമില്? അമ്മ, ഞാൻ നോക്കിട്ടു. ഇല്ല മോനെ, പോവല്ലേ പോവല്ലേ. അവരുടെ കയ്യിൽ കത്തിയുണ്ട്, അവര് കൊല്ലും. എന്നെ കണ്ട അവര് കൊല്ലും. നീ എന്റെ സ്വപ്നം കണ്ടാണോ മോളെ? നീ സ്വപ്നം കണ്ടതായിരിക്കും. സ്വപ്നോ? അതെ, ദേ ഓരോന്ന് ആലോചിച്ച് ആദ്യം പിടിച്ചു കിടന്നിട്ടാ നീ സ്വപ്നമൊക്കെ കാണുന്നേ. സാരമില്ല, ഒന്നുമില്ല, കിടന്നോ. എന്റെ മോള് പേടിക്കണ്ട. തുളസി, നീ പേടിക്കണ്ട, ഇവിടെ ഒരു കള്ളനും കേറിയിട്ടില്ല.
എന്നെ ആരും ഒന്നും ചെയ്യയില്ല. നീ ഉറങ്ങാൻ നോക്ക്. മോള് പ്രാർത്ഥിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഉറങ്ങിക്കോ, എന്റെ കുഞ്ഞിനൊന്നും പറ്റില്ല. ഒന്നും പേടിക്കണ്ട, ഉറങ്ങിക്കോ, കിടന്നു. എന്റെ മോനെ ഞാൻ കണ്ടിട്ട് എത്ര ദിവസമായെന്നറിയോ? ഓ, അതാണോ? എടോ, അവനിന്ന് വരും. തനിക്കൊന്ന് ആഹാരം കഴിച്ച്. അവൻ വന്നാലേ ഞാൻ കഴിക്കൂ. എടോ, അവൻ പോയിരിക്കുന്ന അന്യ വീട്ടിലേക്കൊന്നും അല്ലല്ലോ, അവന്റെ ഭാര്യ വീട്ടിലേക്കല്ലേ. അതാ എനിക്ക് പേടി. എല്ലാ മനുഷ്യരും ഇങ്ങനെയൊക്കെ തന്നെയാ. വിവാഹം കഴിഞ്ഞ പിന്നെ ഭാര്യയോടൊപ്പം ഇരിക്കാനാണ് ഏത് ഭർത്താവും ആഗ്രഹിക്കുക. ഇപ്പൊ എന്റെ കാര്യം തന്നെ നോക്കൂ. ഞാനെങ്ങനെയാ, ഓഫീസ് വിട്ട വീട്, വീട് വിട്ട ഓഫീസ്. നമ്മുടെ വീട്ടിലാണെങ്കിൽ പിന്നെ ഏത് സമയത്തും പലവിധ പ്രശ്നങ്ങൾ കൊണ്ട് നിരവധി അസ്വസ്ഥതകളുണ്ട്. താനും ഞാനും തമ്മിൽ സൗന്ദര്യപ്പിണക്കങ്ങളും ഉണ്ടാവാറുണ്ട്, അതിനെപ്പറ്റി വഴക്കും ഉണ്ടാവാറുണ്ട്. എന്നുവെച്ച് താൻ എന്റെ അടുത്ത് വരാതിരുന്നിട്ടുണ്ടോ? ഞാൻ തന്റെ അടുത്ത് വരാതിരുന്നിട്ടുണ്ടോ? അതുപോലെ അവനും അവന്റെ ഭാര്യയും താനും തമ്മിൽ ശത്രുതയിലാണ്. എന്നുവെച്ച് അവൻ അവന്റെ ഭാര്യ ഉപേക്ഷിക്കാൻ പറ്റൂ? എടോ, ഒരമ്മ എന്ന നിലയ്ക്ക് മോനെ ഏതു നേരവും കാണണമെന്നുണ്ടെങ്കിലേ താനും ചില വിട്ടുവീഴ്ചകൾക്കൊക്കെ തയ്യാറാവണം. എവിടെ, അതിന് താനൊരിക്കലും തയ്യാറല്ലല്ലോ. ഓ, ഇങ്ങനെ മകനെ കാണാതെ വിഷമിച്ചൊക്കെ ഇരിക്കേണ്ടി വരും. ഇതിന് മറുപടി പറഞ്ഞാലേ ഞാനും പ്രസാദനും തമ്മിൽ വലിയ വഴക്കാവും. വഴക്കാളി എന്നുള്ള ദുഷ്പേരാണല്ലോ എനിക്കുള്ളത്. രണ്ട് കൈകളും കൊണ്ട് കൂട്ടിയടിച്ചാലേ ശബ്ദം ഉണ്ടാവും. അതുകൊണ്ട് തൽക്കാലം ഞാൻ അങ്ങ് ക്ഷമിക്കുക. നാമൊന്ന് ഭക്ഷണം കഴിക്കുക വാ. എന്റെ മകൻ വരാതെ ഞാൻ ജലപാനം പോലും ചെയ്യില്ല. ദുർഗാ, അതി നീ എവിടെയാ? ഞാനിവിടെ തുളസിയുടെ വീട്ടിലുണ്ട്. അതേ, ഇവിടെ നിന്റെ അമ്മ നിന്നെ കാണാതെ ആകെ വിഷമിച്ചിരിക്കുക. ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. ആ, കുറച്ച് വിഷമിക്കട്ടെ, കയ്യിലിരിപ്പ് അങ്ങനത്തെ ആണല്ലോ. അതി എടാ, അമ്മ ആഹാരമൊന്നും കഴിച്ചിട്ടില്ലാന്ന്, നീ വന്നിട്ടേ ജലപാനം പോലും ഉള്ളൂ എന്നാണ് പറയുന്നത്. നീ ഒന്ന് വേഗം വന്നേ. അച്ഛാ, ഞാൻ അങ്ങോട്ടില്ല. അവിടെ ആണെങ്കിൽ എനിക്ക് ഒരു മനസ്സമാധാനമില്ല. അതീ അങ്ങനെയൊന്നും പറയരുത്, നീ വന്നേ പറ്റൂ. അച്ഛൻ പറഞ്ഞോണ്ട് ഞാൻ വരാം, പക്ഷെ എന്റെ നേരെ വഴക്കിനെങ്ങാനും വന്ന ആ നിമിഷം ഞാൻ തിരികെ വരും. ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, നീ വേം വാ. ശരി. എടോ, അവനിപ്പോ വരും. തന്നെഴുന്നേറ്റെ വാ, വന്ന് കഴിക്ക്. അവൻ വരട്ടെ, എന്നിട്ട് ഞാൻ കഴിച്ചോളാം. ദുർഗാ, എനിക്ക് വന്നേ. ഇല്ല എന്ന് പറഞ്ഞില്ലേ? എടോ, താൻ വന്നേ, വിളമ്പി വെച്ചിരിക്കുക. അവൻ കൺമുമ്പിൽ വന്ന് നിന്നപ്പോ അവനോട് ദേഷ്യം. എന്ത് സ്വഭാവാടോ ഇത്! ഞാൻ എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കും? എനിക്കാകെയുള്ള എന്റെ മകൻ എന്നെ വേണ്ട, ഭാര്യ മതി. ഏത് നേരവും ഭാര്യ വീട്ടിലാ. ഞാൻ ഭാര്യ വീട്ടിലായതിന്റെ ഉത്തരവാദി അമ്മ തന്നെയാ, അമ്മയുടെ ദുർവാശി. ഞാൻ എന്ത് ദുർവാശി കാണിച്ചു? അമ്മ ജീവിതത്തിലുടനീളം കാണിക്കുന്നതേ വാശിയും വൈരാഗ്യവും. ആ
ആരോടെങ്കിലും ഒരാളോട് അമ്മയ്ക്ക് വൈരാഗ്യം തോന്നിയ അവരെ നശിപ്പിച്ച അമ്മ അടങ്ങും. ആദി, നീ നിന്റെ അമ്മയോട് മത്സരിക്കാൻ വരരുത്. ഞാൻ എന്റെ അമ്മയോട് എന്ത് മത്സരിക്കാൻ? അമ്മേ, ഇതാരും തമ്മിലുള്ള മത്സരമൊന്നുമല്ല, ഇതൊരു ജീവിതം. അമ്മയ്ക്ക് എല്ലാരോടും മത്സരം വെച്ചാ, തുളസിയോട് മത്സരം, അച്ഛനോട് മത്സരം, എന്നോട് മത്സരം. അമ്മേ, അമ്മയുടെ നിഴലിനോടാണ് യുദ്ധം ചെയ്യുന്നതെന്ന് അമ്മ മനസ്സിലാക്കുന്നില്ല. നീ എന്നെ കൂടുതൽ പഠിപ്പിക്കാനും ഉപദേശിക്കാനോ ഒന്നും വരണ്ട. അമ്മയെ പഠിപ്പിച്ചു കളയുന്ന മണ്ടത്തോന്നി എനിക്കില്ല. പ്രസാദട്ടൻ കേട്ടില്ലേ ഇവനീ പറയുന്ന? ഇവനെ കാണാതെ വിഷമിച്ചിരിക്കായിരുന്നു ഞാൻ, ആഹാരം പോലും കഴിക്കാതെ. അവൻ കയറി വന്നതും എന്റെ വിശപ്പ് മാറി. അതാ ഞാൻ പറഞ്ഞു വന്നത്, അമ്മ പട്ടിണി ഇരിക്കുന്ന പോലെ അമ്മയുടെ കടുംപിടുത്തം കൊണ്ടാണ്. അമ്മേ, അവിടെ വന്ന് എന്നെ വിളിച്ചപ്പോ തുളസിയും കൂടി വിളിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ എത്ര സന്തോഷത്തോടെ ഇവിടെ വരുമായിരുന്നു. തുളസിയെ ദേവമംഗലത്തേക്ക് ക്ഷണിക്കണമെങ്കിലേ ഈ ദുർഗ 10 ജന്മം ജനിക്കേണ്ടി വരും. ഈ ജന്മത്തെ തന്നെ അമ്മയ്ക്ക് തുളസി ഇവിടേക്ക് വിളിക്കേണ്ടി വരും, അതിൽ യാതൊരു സംശയവും വേണ്ട. അവിടെ കാര്യം പറയുമ്പോ തന്നെ ഞാൻ ദേഷ്യം കൊണ്ട് അടിമുടി വേർക്കുക, പിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിക്കുന്നത്. തുളസി ഇവിടെ തന്നെ വന്ന് ജീവിക്കും, അതിന് യാതൊരു തർക്കവും. അതെന്താ നിനക്ക് അവനെ വിളിച്ച? അവൻ നിന്റെ ശത്രുവൊന്നും അല്ലല്ലോ, നിന്നെ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന നിന്റെ ഭർത്താവല്ലേ. നീ തന്നെ വിളിക്ക്. അമ്മ, അമ്മ ഒന്ന് വിളിക്കമ്മേ. ഞാൻ വിളിക്കില്ല തുളസി. എനിക്കിപ്പോ അവനെ കുറിച്ച് ഓർത്ത് ടെൻഷനൊന്നുമില്ല. അതാ ഉള്ളതേ നിനക്ക, നീ തന്നെ വിളിക്ക്. അമ്മേ, അവൻ എവിടെ എത്തിയോന്നൊന്ന് അറിഞ്ഞാ മതി. ഈ കാര്യം നിനക്ക് ചെയ്താൽ എന്താന്നാ ഞാൻ ചോദിക്കുന്നേ. ഭർത്താവിന്റെ കാര്യം അന്വേഷിക്കേണ്ടത് ഭാര്യയല്ലേ? നിനക്ക് അവനെ കുറിച്ച് ഓർത്ത് ടെൻഷനുണ്ട്. നിന്നെ വളർത്തിയ അമ്മയാ ഞാൻ, എനിക്കത് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഓടി വരാൻ പറഞ്ഞ വരാൻ പറ്റുന്ന സ്ഥലത്തേക്കൊന്നും അല്ല ഞാൻ ഈ പോകുന്നത്. അതുകൊണ്ടേ ഇവിടെ കിടന്ന് വഴക്കൊന്നും ഉണ്ടാക്കരുത്. ഞാൻ ആരോട് വഴക്കുണ്ടാക്കാനാ? ഓ, അത് ശരിയാണല്ലോ അല്ലേ, തന്റെ ആജന്മ ശത്രു ഇവിടെ ഇല്ലല്ലോ. പ്രസാദേണ്ണേ, പ്രധാനപ്പെട്ട ഏതോ ഒരു കാര്യത്തിന് പോവുക, അതിനിടയ്ക്ക് നീ ആ യന്ത്രവളുടെ കാര്യം പറഞ്ഞ് നമ്മൾ തമ്മിൽ ഒരു വഴക്കുണ്ടാവണ്ട. എന്നാലും എടോ ഒരു ഒരു ടെൻഷൻ ആദ്യം ഇവിടെ ഉണ്ടല്ലോ. താൻ ഇനി അവനോട് അതും ഇതും പറഞ്ഞ് ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. ഇത് ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം ആ പരട്ട തള്ളവിടെ ഉണ്ട്, അവരാണെങ്കിൽ സ്വന്തം വീട്ടിൽ പോകുന്നുമില്ല. ആ പാവം കെട്ടിയവനെ തല്ലിക്കൊന്ന് പോലെ സെപ്റ്റിക് ടാങ്കിലിട്ട് മൂടിയിട്ടാണോ ഈ നടപ്പ് നടക്കുന്നതെന്നോ? എന്തോ ഈ പറയുന്നേ? അല്ല, പറഞ്ഞു പോയതാ, പറയാതിരിക്കാൻ പറ്റില്ല. അതേടാ, ചിലപ്പോ ഞാൻ 2 കൊലപാതകം നടത്തിയേക്കും, ഒന്ന് നിന്നെ, മറ്റൊന്ന് ആ തുളസിയെ. ആ കിളവി അവരുടെ വീട്ടിലേക്ക് പറഞ്ഞുവിടുത്തുക, എന്തൊരു ശല്യമാണ്. അല്ല, അപ്പച്ചി ഇവിടെ നിൽക്കുന്നതിന് പ്രസാദേണ്ടെന്താ? ആ, അത് തന്നെ. എനിക്ക് ഒരു കുഴപ്പമില്ല, പക്ഷേ ഈ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവില്ല. ആട്ടിമുട്ടി വിഷമാണ് ആ സ്ത്രീ. എന്തായാലും പ്രസാദന്റെ പെങ്ങളുടെ അത്ര ഇല്ല. ദുർഗ, പ്രസാദേട്ടെ ഇറങ്ങാൻ നോക്ക്. അവനൊരു പോക്കു പോയി. ഈ തക്കം നോക്കി ഇവിടെ ചില പദ്ധതികൾ നടപ്പാക്കണം. ദുർഗേ. ആ അപ്പച്ചി. അവനെവിടെ പോയതാ? ഒഫീഷ്യലാ, നാളെ വരും. ആ, അതെന്തായാലും നല്ല കാര്യ. അവനില്ലാത്ത ഈ സമയത്ത് നമുക്ക് ഇവിടെ ചില കാര്യങ്ങൾ നടപ്പിലാക്കാനുണ്ട് ദുർഗേ. എന്താ അപ്പച്ചി? അപ്പച്ചി എന്തിനാ ഇപ്പൊ അവിടെ ഇവിടെയൊക്കെ നോക്കുന്നേ? ഇപ്പൊ എല്ലാം ഒളിച്ചിരുന്ന് കേൾക്കാൻ ആ നശിച്ചവൾ ഇവിടെ ഇല്ലല്ലോ. അവൾ ഏത് പാതാളത്തിലെങ്കിലും പോയി നശിക്കട്ടെ. ആ കാര്യം തന്നെയാ ഞാൻ പറയാൻ വന്നത്. അപ്പച്ചി പറ. അതായത്, പ്രസാദ് മർത്തട മുഷ്ടി പിടിച്ചതുകൊണ്ടാണ് ആദിയെ നീ തുളസിയുടെ അടുത്തേക്ക് വിട്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതൊരു മണ്ടത്തരമായി പോയപ്പച്ചി. ആ മണ്ടത്തരം കാണിച്ചിട്ട് പിന്നെ കൈയും കാലും ഇട്ടടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ആ, അതൊക്കെ പോട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞു.
ഇനി അതോർത്തിട്ടൊന്നും കാര്യമില്ല. പക്ഷെ ഇനിയുള്ള കാര്യം ബുദ്ധിപൂർവം ചെയ്യണം. ഇനി എന്താ വേണ്ടെന്ന് അപ്പച്ചി ഇങ്ങോട്ട് പറയേ. ഒരു കാരണവശാലും ഇനി ആദ്യ തുളസിയുടെ വീട്ടിലേക്ക് പോവരുത്. പോകാൻ അനുവാദം കൊടുക്കരുത്. ഇല്ലപ്പച്ചി, അവനെ ഇനി അവരുടെ കസ്റ്റഡിയിലേക്ക് വിടുന്നത് നമുക്ക് ആപത്താണ്. അവനെ അവര് നിന്നിൽ നിന്ന് അകറ്റി അവരുടെ ചൊൽപ്പടിയിലാക്കും. എനിക്കതറിയാം അപ്പച്ചി. വളരെ തന്ത്രപരമായി അവനെ ഇവിടെ പിടിച്ചു നിർത്തണം. അവനെ ഒരു തരത്തിൽ ആ വഴിയിലേക്ക് അയക്കരുത്. അത് ഞാൻ ആലോചിച്ച് തീരുമാനിച്ചതാ അപ്പച്ചി. ഞാൻ അവനെ ഇനി വിടില്ല. ആ, വിടാതിരുന്നാ നിനക്ക് നല്ലത്. ദുർഗേ, പിന്നെ മറ്റൊരു കാര്യം, ആദിയും തുളസിയും തമ്മിൽ എന്തോ ഒരകഴ്ചയുണ്ടെന്ന് സുലു പറഞ്ഞല്ലോ. അത് സത്യമാണോ എന്ന് നമുക്കൊന്ന് ഉറപ്പു വരുത്തണം. ശരി അപ്പച്ചി, ഇപ്പോഴാണെങ്കി ഇവിടെ പ്രസാദേട്ടനും ഇല്ല. ഈ അവസരം നമുക്ക് അതിനായിട്ട് വിനിയോഗിക്കണം. നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ, അവനൊന്നും പറ്റില്ല, അവൻ ഇങ്ങ് വരും. അതല്ലമ്മേ, അവൻ ഒരിക്കലും ഫോൺ കയ്യിൽ നിന്ന് മാറ്റാത്തവനാ. മാത്രമല്ല, കോൾ വന്നാൽ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവൻ തിരിച്ചു വിളിക്കുകയും ചെയ്യും. നീ ഇതല്ലേ സമാധാനത്തോടെ നിൽക്ക്. ഒരു സമാധാനവും ഇല്ലമ്മേ, എനിക്കെന്തോ വല്ലാതൊക്കെ തോന്നു. അവൻ എന്തോ പറ്റിയ പോലെ എനിക്ക് തോന്നുന്നു. അരുതാത്തതൊന്നും പറയല്ലേ. ഞാൻ അവനെ പ്രസവിച്ച അവന്റെ അമ്മയാ, അത് നിനക്കറിയില്ല. ഏതായാലും ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ. എന്താ പ്രിയ? ചേട്ടാ, ചേട്ടന് എവിടെയാ? ഞാൻ ടൗണിലാണ്, ഡ്യൂട്ടിയില്. എന്താ ചേട്ടാ, ആദ്യം മുതൽ ഇവിടുന്ന് പോയിട്ട് ഒരു വിവരവുമില്ല. ഫോൺ ചെയ്തിട്ട് എടുക്കോ തിരിച്ചു വിളിക്കോ ചെയ്തിട്ടില്ല ഇതുവരെ. അങ്ങനെ വരാറില്ലല്ലോ. അവന്റെ ഫോൺ എന്താ, സ്വിച്ച് ഓഫ് ആണോ? അതെ, സ്വിച്ച് ഓഫാ. ആദ്യം മോന്റെ വിവരമൊന്നും അറിയാഞ്ഞിട്ട് മോളിവിടെ വല്ലാതെ വിഷമിച്ചിരിക്കുക. അവളോട് വിഷമിക്കണ്ടെന്ന് പറ. അവൻ വല്ല കൂട്ടുകാരെ കാണാനോ മറ്റോ പോയ വഴിക്ക് ഫോൺ വെച്ച് മറന്നു കാണും. ആദിമോൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോന്ന് ഇവളുടെ ഭയം. അവൻ എന്ത് പറ്റാനാ? തുളസമോള് നിന്റെ അടുത്തുണ്ടോ? ഉണ്ട്. ആ, നീ അവക്ക് ഒന്ന് ഫോൺ കൊടുക്ക. ഇവരും ഫോൺ എടുക്കുന്നില്ലല്ലോ. ആദിമോന്റെ കാര്യം ഇപ്പൊ എങ്ങനെ അറിയും? ഒരു മര്യാദയില്ലാത്ത പോലീസുകാരനാവൻ. അയാളെ ഇങ്ങനെ ഫൂളാക്കണം. ചത്തുവിടുന്ന വിളിയാണല്ലോ. എന്തോന്നാ ഇത്ര അത്യാവശ്യമായിട്ട്? ആദ്യേട്ടന് അവിടെ വേണം, അതന്നെ അവരുടെ അത്യാവശ്യം. യൂസ്ലെസ്സുകൾ. പോലീസുകാരൻ വിളിച്ച് മരിക്കട്ടെ, അവരിങ്ങനെ ടെൻഷൻ അടിക്കുന്നതേ എനിക്കൊരു ഹരവാ. ഈ റോമാ നഗരം കത്തിയെരിഞ്ഞപ്പോ ചക്രവർത്തി നീറോ കിന്നരം വായിച്ചെന്നോ വീണ വായിച്ചെന്നോ ഒക്കെ കേട്ടിട്ടുണ്ട്. ആ ചക്രവർത്തിയെ പോലെയാ ഈ ദുർഗ. ആകെ ടെൻഷനായല്ലോ. ആദ്യമോന്റെ കാര്യം ഇപ്പൊ എങ്ങനെ അറിയ? ഒന്നുകൂടി ആദ്യം വിളിച്ചു നോക്കാം.
എന്തിയും ദേവമംഗലത്ത് നിന്ന് അന്വേഷിക്കാന്ന് വെച്ചാ ആ ദുർഗേശിയുമായിട്ടൊരു വഴക്കുണ്ടാക്കണം. പോലീസുകാരൻ നിർത്തിയെന്ന് തോന്നുന്നു കേട്ടോ. ഹാ, പെരുവഴിയിൽ നിന്നായിരിക്കും ഈ വിളിയൊക്കെ വിളിക്കുന്നത്. മടുക്കില്ലേ ദുർഗേച്ചി? ഇനി ഇങ്ങോട്ടെങ്ങാനും കയറി വരുവോ? വന്നാലേ പപ്പടവും പഴവും പായസവും കൂട്ടി ആ സിറ്റ് ഔട്ടി വെച്ച് എന്റെ വകയൊരു സദ്യ. ദൈവമേ, ഇത്തവണത്തെ കോമഡി അവാർഡ് മിക്കവാറും ദുർഗേച്ചിക്ക് തന്നെയായിരുന്നു. മതി മതി. ഈ ആദിമോനെ ആ പ്രിയയുടെ വീട്ടിലേക്ക് വിട്ടത് തന്നെ ദുർഗയ്ക്ക് പറ്റിയ ഒരു പിടിപ്പുകേടാ. അപ്പച്ചി ഇപ്പൊ പറഞ്ഞത് ഒരു വാസ്തവം തന്നെയാ. എന്ന് വെച്ചാ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞതൊക്കെ വാസ്തവമല്ലെന്നല്ലേ നീ ഉദ്ദേശിച്ചത്? ഓ, എന്റെ പൊന്നപ്പച്ചി, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞതല്ല. ഇത് നോക്ക് ദുർഗേച്ചി, എന്ത് പറഞ്ഞാലും എന്നോട് ഉടക്കം വരുവാണല്ലോ. അല്ല, അപ്പച്ചിയും സുലും തമ്മിൽ മൂന്നാളും വല്ലോ ആണോ? ഏത് നേരവും എന്ത് പറഞ്ഞാലും ഉടക്കം. ഓ, ഞങ്ങളുടെ ഉടക്കേ ഈ ചട്ടിയും കലവും പോലെ തട്ടിമുട്ടിയിരിക്കും അല്ലേ അപ്പച്ചി? കർശനമായിട്ട് ആദ്യയെ വിലക്കണമായിരുന്നു. പ്രസാദിനെ പേടിച്ച് നീ ആദ്യയെ ആ വീട്ടിലേക്ക് വിട്ടത് മണ്ടത്തരം ആയില്ലേ? അതെ, മാമൂസ് പറഞ്ഞത് കറക്റ്റാ. ആദ്യ ഏട്ടനും അവളും തമ്മിൽ ഇടപെടാൻ ഇതൊരവസരമായില്ലേ? ആ, അങ്ങനെ അങ്ങ് പറ്റിപ്പോയി. ഇനി എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ എന്റെ മകനെ അങ്ങോട്ട് വിടില്ല. ഈ ആൺമക്കളെ വരുതിയിൽ നിർത്താനേ ഒരു കൗശലമൊക്കെ വേണം. എനിക്ക് ആൺമക്കളില്ലാതെ പോയി, ഇല്ലെങ്കിൽ ഞാനത് കാണിച്ചു തന്നേനെ. അയ്യോ എന്റെ ശിവനേ, അപ്പച്ചയ്ക്ക് ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നെങ്കിലത്തെ സ്ഥിതി ഞാൻ ആലോചിക്കുക. എന്താടി എന്റെ സ്ഥിതിക്ക് കുഴപ്പം? അല്ല, അപ്പച്ചിയും അപ്പച്ചിയുടെ മകൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണും തമ്മിലുള്ള മാമാങ്കം ഞാൻ ഓർത്തു പോവായിരുന്നു. എന്നെ കൊണ്ടതും എന്റെ ദേവി, എന്റെ ആദിക്കൊന്നും വരത്തില്ലേ? അവനെ കാത്തുരക്ഷിക്കണേ, എല്ലാ ആപത്തുകളിൽ നിന്നും അവനെ ഒഴിവാക്കി രക്ഷിക്കണേ. അമ്മയാണല്ലോ അമ്മ. മോളെ, അതെ, നീ പേടിച്ചതുപോലെ ഒന്നുമില്ല. ദേ, ആദിമോൻ എന്റെ അടുത്ത് നിൽപ്പുണ്ട്. മോളെ, അതെ, ഫോൺ ഞാൻ അവന് കൊടുക്കാം. ഏ, തുളസി, തുളസി, ഞാൻ വിളിക്കുന്നത് നീ കേൾക്കുന്നില്ലേ? എടി, നീ എന്തോന്നും മിണ്ടാത്തത്, നിനക്ക് എന്തു പറ്റി? നീ എന്റെ കാര്യത്തിൽ വല്ലാതെ പേടിക്കുന്നുണ്ട്, എന്നെ കുറിച്ച് ഓർത്ത് ടെൻഷനും. അമ്മേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എന്താ അവൾ എന്നെ ഇങ്ങനെ അവഗണിക്കുന്നതിന്റെ കാരണമെന്ന്. ഞാൻ ഒരു തെറ്റും അവളോട് ചെയ്തിട്ടില്ല, ഒരു കാര്യം പറഞ്ഞ് പിണങ്ങിയിട്ടൂല. പിന്നെ എന്തിനാ അവൾക്ക് എന്നോട് ഈ അകൽച്ച? എന്തിനെയാ വഴക്ക്? പിണങ്ങാൻ എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? അതിന് തക്ക ഒരു കാരണം ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടൂല. അവള് തുറന്നൊന്നും പറയുന്നില്ലല്ലോ മോനെ. ഒന്നും പറയുന്നില്ല, എല്ലാം മനസ്സിലടക്കിയിട്ടാണെന്ന് നടക്ക. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കില് അതങ്ങ് തുറന്ന് പറഞ്ഞാലല്ലേ നമുക്കൊക്കെ മനസ്സിലാവുള്ളൂ. ഇതൊന്നും പറയുന്നില്ല. അവളുടെ പ്രശ്നം എന്താന്ന് അമ്മയ്ക്കറിയോ? എനിക്കറിയില്ല മോനെ. എനിക്കും മനസ്സിലായിട്ടില്ല. എന്നെ കാണാഞ്ഞിട്ട് അവൾക്ക് ടെൻഷൻ, എന്നെ കാണുമ്പോൾ അവൾക്ക് അകൽച്ചി. എന്താ ഇവളുടെ മനസ്സിലിരിപ്പ്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ദുർഗേച്ചി എന്നോട് പറഞ്ഞത് മോളെ വിളിച്ചോണ്ട് വേഗം അങ്ങോട്ട് ചെല്ല. അതെ, ദുർഗേച്ചിയുടെ ആ പഴയ മുരട്ട് സ്വഭാവമേ മാറിയിരിക്കുക. എന്തോ കാലിന് ചെറിയ പരിക്ക് പറ്റിയിട്ടുണ്ട്.
എന്താ മോളെ നീ ഇങ്ങനെ നിക്കുന്നെ? ദേ വേഗം പോയി റെഡിയായിക്കേ. ഞാനൊന്നുമില്ല. ഏ, ഞാൻ ഇനി ദേവമംഗലത്തേക്കില്ല. നീ എന്താ മോളെ ഈ പറയുന്നേ? ഞാൻ എന്റെ കാര്യം അമ്മയെ പറഞ്ഞത്. ഞാൻ ഇനി അങ്ങോട്ട് പോകുന്നില്ല. മോളെ, അമ്മ എന്നെ നിർബന്ധിക്കല്ലേ? എന്താ മോളെ നീ പറയുന്നത്? നീ അങ്ങോട്ട് പോകാതിരുന്ന പിന്നെ എങ്ങനെയാ? പിന്നെ നീ ജീവിക്കേണ്ടത് എവിടെയാ? മോളെ, അത് നിന്റെ ഭർത്താവിന്റെ വീടാ. ഇനി മുതൽ നീ അവിടുത്തെ പെണ്ണാ. ഇനി മുതൽ നീയാ ആ കുടുംബത്തെ നോക്കേണ്ടത്. ഇത്രയും നാൾ ആകെ പ്രശ്നങ്ങളായിരുന്നു. ദുർഗേച്ച് ഒന്നിനും അനുവദിച്ചില്ല, ഒരു സ്വസ്ഥതയും തന്നില്ല. ഇപ്പൊ അവരുടെ ആ സ്വഭാവം എല്ലാം മാറിയ മട്ടാ. അവരാ മോളെ അങ്ങോട്ട് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടത്. ദുർഗേച്ച് സ്റ്റെയർ കേസിൽ നിന്ന് വീണ് കാലിന് പരിക്ക് പറ്റിയിരിക്കുക. അല്ലെങ്കിൽ ദുർഗേച്ച് തന്നെ ഇങ്ങോട്ട് വരുമായിരുന്നു. മോളെ, നീ ഒന്ന് വേഗം റെഡിയായിക്കേ. ഞാൻ വരുന്നില്ല അമ്മേ. ദേ മോളെ, തുളസി, നീ ദേവമംഗലത്തെ ആദിത്യന്റെ ഭാര്യ, അത് മറക്കരുത്. അമ്മേ, ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞാ മതി. ഞാൻ എങ്ങോട്ടെങ്കിലും പോയേക്കാം. നിന്റെ കണ്ണീര് കാണാതിരിക്കാൻ വേണ്ടി കാര്യങ്ങൾ തുറന്നു പറയുമ്പോ ഇങ്ങനെ ചങ്കനിട്ട് ചവിട്ടിട്ടത്. ഇനി അമ്മയല്ല വേറെ ആര് നിർബന്ധിച്ചാലും ഞാൻ ഇനി ദേവമംഗലത്തേക്കില്ല. മോളെ, തുളസി എന്താ വരാത്തത്? അവൾക്ക് അവിടെ നിന്ന് ഇവിടെ വരാൻ ഇത്രയും സമയം വേണോ? തുളസി വരുവമ്മേ. വരൂന്ന് പറയുന്നതല്ലാതെ വരുന്നില്ലല്ലോ. കാലിന് വേദനയുള്ളതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ കൂടെ പോയാല്. ഞാൻ പ്രിയയോട് പറഞ്ഞും വിട്ടു. എന്നിട്ടും അവള് വരാതിരിക്കണമെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കണമല്ലോ. അമ്മേ, സമയത്രയും വൈകില്ലേ? ചിലപ്പോ അവൾ ഉറങ്ങിക്കാണുമായിരിക്കും. തുളസി, ഇവിടെ വെച്ച് എനിക്ക് അറിയാവുന്നതല്ലേ, അവൾ ഇത്ര നേരത്തെ ഒന്നും ഉറങ്ങാറൊന്നുമില്ല. എന്നാ പിന്നെ അവള് നാളെ വരുമായിരിക്കും. ഇത് തുളസി. ഓ, തുളസിക്ക് വേണ്ടിയാണോ രാജീവ് സാർ എന്നോട് റെക്കമെൻഡ് ചെയ്തത്? അതെ. തുളസിയുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാ സാർ. സർട്ടിഫിക്കറ്റ് ഒക്കെ തരും. വെരി ഗുഡ്. താങ്ക് യു സർ. ഈ കമ്പനിയെ കുറിച്ച് എല്ലാം അറിയാലോ? അറിയാം സർ. തുളസി ബ്രില്യന്റ് ആണ്, അതുകൊണ്ട് ഇന്റർവ്യൂ എന്ന ഫോർമാലിറ്റീസ് ഒന്നും ഇല്ല. താങ്ക് യു സർ. കൊച്ചി ബ്രാഞ്ചിലും ചെന്നൈ ബ്രാഞ്ചിലുമാണ് നിലവിൽ ഒഴിവുകളുള്ളത്. തുളസിക്ക് കൊച്ചി ബ്രാഞ്ചിൽ ജോയിൻ ചെയ്യാം. സാർ, എന്താ? എനിക്ക് ചെന്നൈ ബ്രാഞ്ചിലേക്ക് തന്നിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു. അതെന്താ, കൊച്ചി ബ്രാഞ്ചല്ലേ അടുത്ത്? അല്ല, അതല്ല, ചെന്നൈ ബ്രാഞ്ച് എനിക്കിഷ്ടം. എങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ചെന്നൈ ബ്രാഞ്ച് ആവുമ്പോ രണ്ടു ദിവസത്തിനുള്ളിൽ ജോയിൻ ചെയ്യേണ്ടി വരും. ഓ, ജോയിൻ ചെയ്യാം സർ. എന്നാ പിന്നെ ഇപ്പൊ തന്നെ അപ്പോയിന്റ്മെന്റ് ഓർഡർ മെയിൽ ചെയ്യാം. വെയിറ്റ്. താങ്ക് യു സർ. ഡയാന, ഒന്നിങ്ങോട്ട് വരും.
മുടങ്ങിപ്പോയി ആ ചടങ്ങ് പൂർത്തിയാക്കാനാ സ്വാമി ഞങ്ങൾ വന്നിരിക്കുന്ന. സന്തോഷമായി, നന്നായി. എന്നാ രണ്ടുപേരും തിരുനടയിലേക്ക് വന്നോളൂ. ആ ചടങ്ങ് പൂർത്തിയാക്കാനല്ല സ്വാമി ഞങ്ങൾ വന്നിരിക്കുന്നത്. എന്റെ സീമന്തരേഖയിൽ കുങ്കുമം തൊടുവിക്കാനല്ല ഞാൻ ആദ്യം കൊണ്ടിപ്പോ വന്നിരിക്കുന്നത്. പിന്നെ ആദ്യ തൊട്ട് തന്ന എന്റെ സീമന്തരേഖയിലെ സിന്ദൂരം ശിവപാർവതിമാരുടെ മുമ്പിൽ വെച്ച് തന്നെ ആദ്യം തുടച്ചു നീക്കണം. തുളസി എന്താ കുട്ടി പറയുന്നത്? സീമന്ത സിന്ദൂരം തിരുനടയിൽ വെച്ച് തുടച്ചു വരണമെന്നോ? നിന്റെ ഭർത്താവ് ജീവിച്ചിരിക്കുന്നു, അവനാൽ നീ ഭാര്യയായിരിക്കുന്നു എന്നതിന് ദൈവം തരുന്ന അനുഗ്രഹമാണ് സീമന്ത സിന്ദൂരം. അത് ഭർത്താവിനെ കൊണ്ട് തന്നെ തുടച്ചു മാറ്റാൻ ശ്രമിക്കുന്നു. അത് തുടച്ചു മാറ്റിയേ പറ്റൂ. ആദ്യം തന്നെ അത് ചെയ്യണം. എന്തിന്? എനിക്ക് ആദ്യത്തിന്റെ ഭാര്യയെ തുടരാൻ താല്പര്യമില്ല. ഇതെന്റെ തീരുമാനോ? ഈ തീരുമാനത്തിന് മാറ്റമില്ല. തുടച്ചിട്ടോ? തുടച്ചു തരാൻ. നമ്മൾ തമ്മിലുള്ള വിവാഹ ബന്ധം ഇന്ന് ഇവിടെ വെച്ച് അവസാനിക്കണം. അവസാനിച്ചിരിക്കണം. കുട്ടി എന്ത് അവിവേകമാണ് ഈ പറയുന്നത്? ഇത് അവിവേകമല്ല സ്വാമി, വളരെ വിവേകത്തോടെ എടുത്ത തീരുമാനം. തുടച്ചിട്ടോ? തുടച്ചു തരാൻ. നീ എന്തൊക്കെ ഈ പറയുന്നത്? തുടരുതന്നെ. ഇതൊരു ചടങ്ങാ. ഈ തിരുനടയിൽ വെച്ച് തന്നെ അത് നടക്കണം. തുടച്ചിട്ടോ? സീമന്ത സിന്ദൂരം തുടച്ചിട്ടോ? നിന്റെ കൈകൊണ്ട് തന്നെ. അത് ശരി, ഇതെന്റെ ഭർത്താവിന്റെ ബെഡ്റൂം അല്ലേ? നിന്നോട് ഒരു 100 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആദ്യമായിട്ട് നിന്റെ ഭർത്താവല്ല, നീയുമായിട്ട് ഒരു ബന്ധമില്ലെന്ന്. ആദ്യമായിട്ട് എന്റെ ഭാവി ഭർത്താവ.
അയ്യോ എന്റെ പൊന്നു മോളെ തുളസി, ഞാൻ യാതൊരു ദുരുദ്ദേശത്തോടും കൂടി അല്ല ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. ദുർഗേച്ചി പറഞ്ഞിട്ട് വന്നതാ. എന്നെ ദുർഗേച്ചി അവിടെ ഇരുത്തുന്നില്ല. ഒത്തിരി നിർബന്ധിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. എന്താ കാര്യം? മോളെന്താ ദേവമംഗലത്തേക്ക് വരാത്തെ? അവിടെ ദുർഗേച്ചിയും ആദിമോനും തുളസിമോളുടെ വരവും കാത്തിരിക്കുക. ആതിരയെ കൊണ്ട് ആദ്യം കെട്ടിക്കണോന്നായിരുന്നു ദുർഗേച്ചിയുടെ വാശി. സത്യം പറഞ്ഞു കഴിഞ്ഞാ അക്കാര്യത്തിന് ദുർഗേച്ചി കൊറേ നിരപരാധിയാ. ആ മംഗള അപ്പച്ചി ഒറ്റ ഒരാളാ ഇതിനൊക്കെ കാരണക്കാരി. അതൊക്കെ പോട്ടെ, രണ്ടു പ്രാവശ്യം കല്യാണം നടത്താൻ ശ്രമിച്ചിട്ടും അത് നടന്നോ? ഇല്ലല്ലോ. ആ അപ്പൊ സാക്ഷാൽ ജഗദീശ്വരൻ ആദിക്ക് കണ്ടുവച്ചിരിക്കുന്ന പെണ്ണ് തുളസിമോള് തന്നെയാ. അത് അതിന്റെ സത്യം. ആ ഇത്തിരി വൈകിട്ടാണെങ്കിൽ ദുർഗേച്ചി അത് മനസ്സിലാക്കിയല്ലോ. അതാ ഇപ്പൊ തുളസിമോ ചിരിച്ചു രസിച്ചാണല്ലോ വരവ്. വിവരങ്ങൾ അറിയാൻ എല്ലാവരും ആകാംക്ഷയോടെ നിൽക്കാന്ന് എനിക്കറിയാം. ആദ്യം തന്നെ പറഞ്ഞോട്ടെ, ഒരു വലിയ സന്തോഷ വാർത്തയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഹാപ്പി ന്യൂസ്! ഓ ഇവള്, തുളസിയും ആദ്യം തമ്മില് എന്നേക്കുമായി പിരിയും. അക്കാര്യത്തില് ഇനി ആർക്കും ഒരു സംശയവും വേണ്ട. ശാന്തേട്ടൻ ഡിറ്റക്റ്റീവ് നോവല് വായിച്ചിട്ടേ എന്നോട് കഥ പറയും പോലെ നീ ഇങ്ങനെ സസ്പെൻസിൽ നിർത്താത്ത കാര്യം പറ സുലു. അയ്യോ അവര് തമ്മിൽ പിരിയും പിരിയും എന്ന് പറഞ്ഞാ മാത്രം മതിയോ? കാര്യം എന്താന്ന് പറയാൻ പറയേ. സുലു കാര്യം പറ. ഒന്നാം തരം ഒരു തെളിവ് കാണിച്ചു തന്നാ സന്തോഷാവോ? എന്ത് തെളിവ്? ഒരെഴുത്ത്. എഴുത്തോ? കണ്ടടേ. പ്രിയാൻഡി. പ്രിയാൻഡിയോ? ആരുടെ പ്രിയാൻഡി? അല്ല നീ എന്താ പതുങ്ങി പതുങ്ങി ഇവിടെ? രാത്രി കാലത്ത് കോഴിയെ പിടിക്കാൻ കുറുക്കന്മാരിറങ്ങുന്ന പോലെ. ബെഡ്റൂമിലെ കുളിമുറിയിലേത്ത് നോക്കി വീഡിയോ മറ്റോ പിടിക്കാൻ വന്നതാണോ? എന്താ പ്രിയാൻഡി ഇത്? അല്ല അതാണല്ലോ നിന്റെ പണി. നിന്നെ കൊണ്ട് ഇത്തരം നാണം കെട്ട ഏർപ്പാടുകളൊക്കെ ചെയ്യിക്കാൻ നിനക്കൊരു അമ്മൂമ്മയുണ്ടല്ലോ. എന്താ മാമൻസോ? അയ്യോ മാമൻസ് അല്ല, മാമോസ്. എന്തെങ്കിലും ആവട്ടെ, നീ പോയേ. ഇനി ഇവിടുന്ന് വീഡിയോ പിടിക്കാൻ വന്ന നിന്റെ കരണം ഞാൻ അടിച്ചു പൊളിക്കും. നീ ഒരു വീഡിയോ പിടിച്ചതിന്റെ ഫലമാണ് ഞങ്ങൾ ഇപ്പോഴും അനുഭവിക്കുന്നത്. പോയേ. അതെ ജയനെങ്ങാനും കണ്ടുവന്ന് നിന്നെ ചൂരലടിക്കും. ഒന്ന് പോയേ. അതെ ഞാൻ തുളസിയാണ് കാണാൻ വന്നതാ. തുളസിയോ? തുളസി നിന്റെ ശത്രുവല്ലേ? അവൾക്കിട്ട് വേല വെച്ച് ഇവിടെ വരെ എത്തിച്ചില്ലേ നീ? അവളെ കാണാനും നോക്കില്ല, നീ നിന്റെ പാട്ടിന് പോയേ. അവള് തുളസിയെ കാണാൻ വന്നിരിക്കുന്നു. ഇങ്ങനെയുണ്ടല്ലോ ഒരു വെളച്ചൽ പിടിച്ച സാധനം. പ്രിയാൻഡി ഞാൻ തുളസി ഒന്ന് കണ്ടിട്ട് അപ്പൊ തന്നെ പോയിക്കോളാം. വേണ്ട, നീ നിന്റെ കാര്യം നോക്കി പോയേ. പ്രിയാൻഡി. അല്ല തുളസി എന്തിനാ നീ കാണുന്നേ? അവൾക്കൊരു സാധനം കൊടുക്കാനാ, അത് കൊടുക്കാൻ വേണ്ടി വന്നതാ ഞാൻ. എന്തു കൊടുക്കാൻ? പ്രിയാൻഡി ദേവമംഗലത്തിന്ന് ആ സുലുവാൻഡി വന്നപ്പോഴേ അറിയാതൊരു കാര്യം കയ്യിൽ എടുത്തുപോയി, അത് തിരികെ കൊടുക്കാൻ വന്നതാ ഞാൻ. കൊടുത്തിട്ട് അപ്പൊ തന്നെ പോയിക്കൊള്ളാം. എന്താ അവൾക്ക് കൊടുക്കാനുള്ളത്? ഇങ്ങോട്ടാ ഞാൻ കൊടുത്തേക്കാം. അത് തുളസിയുടെ കൈ തന്നെ കൊടുക്കേണ്ടതാ ആന്റി. കൊടുത്തു കഴിഞ്ഞാ ഒരു സെക്കൻഡ് പോലും ഞാൻ ഇവിടെ നിക്കില്ല, ആ നിമിഷം ഇവിടുന്ന് പോയിക്കോളാം. കൊടുത്തിട്ട് അപ്പൊ തന്നെ സ്ഥലം വിട്ടോണം. ഉടനെ തന്നെ പോയിക്കോളാം ആന്റി. എന്താ പ്രിയേ ഉറക്കം വരുന്നില്ലേ? നിനക്ക് വല്ലാത്ത ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നല്ലോ. പിള്ളേരുടെ കാര്യം ഓർത്തു പോയത് ജയേട്ടാ. ആ ഒരു ടെൻഷനല്ലേ നമുക്കിപ്പോ നിലവിലുള്ളൂ. എന്റെ മനസ്സിന് വല്ലാത്തൊരു പേടിയോ ജയേട്ടാ. തുളസിമോള് അതിൽ നിന്ന് അകലുന്നത് പോലെ ഒരു തോന്നല്. ആ ഒരു തോന്നല് എനിക്കുമുണ്ട് പ്രിയേ. അവര് തമ്മിൽ അകലുകയാ. എന്താണ് കാരണമെന്നറിയില്ല.
അവന് അകൽച്ചയൊന്നുമില്ല ജയേട്ടാ. ഇവള ആദ്യം നിന്ന് അകലുന്നത്. ഇവർക്കിടയിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചറിയണം. രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി സംസാരിക്കണം. ആ, നമുക്ക് സംസാരിച്ച് പരിഹരിക്കാം അതൊക്കെ. നീ ഉറങ്ങാൻ നോക്ക്. ശപിക്കരുത്. സ്വന്തം മകളെ പോലെ ഓമനിച്ച് താലോലിച്ച് വളർത്തിയതാ നിങ്ങൾ എന്നെ. അതിനെനിക്ക് നന്ദിയുണ്ട്. എന്നോട് ക്ഷമിക്കണം. എന്നേക്കുമായിട്ട് ഞാൻ ഇവിടുന്ന് പോവാ. നിങ്ങൾക്കിത് താങ്ങാനാവില്ലെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് പോയേ പറ്റൂ. എനിക്ക് എന്റെ ആദ്യയുടെ ജീവൻ രക്ഷിക്കണം. അതിന് ഇവിടെ നിന്നും ഇങ്ങോട്ടെങ്കിലും പോയേ പറ്റൂ. ഞാൻ പോവുക. കണ്ടില്ലേ, ഓമനിച്ച് വളർത്തിയ അച്ഛനെ അമ്മയെ ഉറക്കി കിടത്തിയിട്ട് പാതിരാത്രിക്ക് മുങ്ങിയിരിക്കുന്നു. ദൈവമേ, എന്തോ എന്താ ഞങ്ങൾ കേൾക്കുന്നേ മോളെ? കേൾക്കാനിരുന്നത് രാവിലെ ആയിരുന്നു. വാത്സല്യ സന്താനം എങ്ങോട്ടോ ഒളിച്ചോടി പോയെന്ന്. ഭാഗ്യത്തിനൊരു കേസുമായി ബന്ധപ്പെട്ട് ഞാൻ പോലീസ് ക്ലബിൽ ഉണ്ടായിരുന്നു. അവിടുന്ന് തിരികെ വരുമ്പോ ഒരു പെൺകുട്ടി ബാഗും തൂക്കി ഒറ്റയ്ക്ക് നടന്നു പോകുന്നു. ഒരു പോലീസുകാരനായതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കണമല്ലോ. നോക്കിയപ്പോഴല്ലേ ഞെട്ടിപ്പോയത്. നമ്മുടെ സന്താനമാ. കേരളത്തേക്ക് വെറുതെ നാട്ടുകാർ ശ്രദ്ധിക്കണ്ട. ചിലപ്പോ അവളെ അനുഭവങ്ങളായിരിക്കും അവളെ നിന്നിൽ നിന്ന് അകന്നു പോവാൻ പ്രേരിപ്പിക്കുന്നത്. നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ ചെറു പ്രായത്തിനിടയ്ക്ക് അവൾ അനുഭവിച്ച ദുരിതങ്ങൾ, വേദനകൾ. കല്യാണം കഴിച്ചു വന്ന വീട്ടില് സ്വസ്ഥതയും സമാധാനവും ഉണ്ടോ?
എന്ന് തുടങ്ങിയതാ ഈ ദുർഗയുടെ അംഗം അവളോട്. ഇതിന് എന്തെങ്കിലും ഒരു അവസാനമുണ്ടോ? ഈ വീടിനകത്താണെങ്കിൽ തുളസിയെ ആക്രമിക്കാനും അപമാനിക്കാനുമായിട്ട് ദുർഗയുടെ പരിവാരങ്ങളായി കുറെ ശവന്തീനികളുമുണ്ട്. ഇതെല്ലാം അനുഭവിച്ച് അവൾ തളർന്നു. ഭർത്താവിനൊപ്പം സന്തോഷമായിട്ടൊരു ജീവിതമുണ്ടോ? അതിനവൾക്ക് അനുവാദമുണ്ടോ? അതിന് അവളെ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന എന്നെ അവഗണിക്കുന്ന എന്തിനാ? എട, അവളുടെ മനസ്സങ്ങനെ ആയി പോയതാ. നീ അതൊന്നും ഒരു കാര്യമായിട്ട് എടുക്കണ്ട. സ്നേഹത്തോടെ മാത്രമേ ഒരു പെണ്ണിനെ ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ കഴിയൂ. നിന്നോട് അവൾക്ക് എന്തെങ്കിലും ഉഷിപ്പ് തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊന്നും അവള് മനഃപൂർവ്വം ചെയ്യുന്നതല്ല എന്ന് കരുതി. എടാ, നീ അവളോടങ്ങ് ക്ഷമിച്ചേക്ക്. അച്ഛാ, അതിന് എനിക്ക് അവളോട് വിഷമമൊന്നുമില്ല. അവൾ എന്നോട് മിണ്ടാതെ അടുക്കാതെ നടക്കുന്നതിന്റെ ഒരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ. അങ്ങനെയല്ല, ആദ്യം അവളെ സന്തോഷിപ്പിക്കാൻ നീ എന്തെങ്കിലും ഒന്ന് ചെയ്യേ. എടാ, ഒരു ഭാര്യ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവളുടെ ഭർത്താവിന്റെ സാമീപ്യമാണ്. അവളെയും കൊണ്ട് നീ ഷോപ്പിങ്ങിനൊക്കെ ഒന്ന് പോ. എന്നിട്ട് ഏതെങ്കിലും നല്ല ഹോട്ടലിലേക്ക് എത്തി നല്ല ഫുഡ് വാങ്ങിച്ചു കൊടുക്കുക. ഒന്ന് കറങ്ങി അടിക്കേ. ഒരു ഫുൾ ഡേ അവളോടൊപ്പം സ്പെൻഡ് ചെയ്യേ. അപ്പോ അവളുടെ സ്വഭാവമൊക്കെ അങ്ങ് മാറും. ആദിയേട്ടനോട് പറയുന്നത് ഞാൻ കേട്ടതാ. അവള് ചെന്നൈക്കോ ബോംബെക്കോ ഒരു പോക്കങ്ങ് പോയേനെ. ഒരു പൊതുശല്യ എന്നേക്കുമായി എവിടേക്കെങ്കിലും ഒഴിഞ്ഞു പോയപ്പോ ഈ പ്രസാദ് സാർ അതിനെ തിരിച്ചു വിളിച്ചോണ്ട് വന്നേക്കുവാ. ഈ പ്രസാദിന് ഇതിന്റെ വല്ല കാര്യമുണ്ടോ? അത് മാത്രല്ല, അവരെ തമ്മിലുള്ള വഴക്ക് തീർക്കാൻ ദേ അങ്കിൾ ആദിയേട്ടൻ ഒരു മാർഗം പറഞ്ഞു കൊടുത്തിരിക്കുക. അതെന്താ? അവളെ കൊണ്ട് നീ ഷോപ്പിങ്ങിനൊക്കെ ഒന്ന് പോ. എന്നിട്ട് ഏതെങ്കിലും നല്ല ഹോട്ടലിലേക്ക് എത്തി നല്ല ഫുഡ് വാങ്ങിച്ചു കൊടുക്കുക. ഒന്ന് കറങ്ങി അടിക്കേ. ഒരു ഫുൾ ഡേ അവളോടൊപ്പം സ്പെൻഡ് ചെയ്യേ. അപ്പോ അവളുടെ സ്വഭാവമൊക്കെ അങ്ങ് മാറും. പ്രസാദേട്ടന് എന്ത് പോംവഴി പറഞ്ഞു കൊടുത്താലും ഈ കാര്യത്തിനൊരു പരിഹാരം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പറഞ്ഞത് പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ ആദിയോട് ഒരു വാക്ക് പോലും ചോദിക്കാതെ രാഖി രാമാനൻ ചെന്നൈക്ക് മുങ്ങാൻ തയ്യാറായവളാണ് തുളസി. അതിന്റെ അർത്ഥം അത്രയേറെ അവര് തമ്മിൽ അകന്നു പോയി എന്നുള്ളത് തന്നെയാ. അതൊക്കെ ശരി തന്നെയാ. പക്ഷെ പ്രസാദ് സാർ ബുദ്ധിപൂർവം മധ്യസ്ഥത ആരംഭിച്ചു. ഷോപ്പിങ്ങിന് പോകാൻ പറയലും ഹോട്ടൽ വിസിറ്റിംഗും ഒക്കെ ആയിട്ട്. ദുർഗേച്ചി, ഇത് നമ്മൾ പൊളിക്കണം. അവരൊരു വേല വെക്കുമ്പോ നമ്മൾ മറു വേല വെക്കണം. വല്ലഭന് പുല്ലും ആയതോന്നല്ലേ ദുർഗേച്ചി? എന്താ പറഞ്ഞു വരുന്നത്? എടി, ചില ശകുന തന്ത്രങ്ങളൊക്കെ പ്രയോഗിക്കേണ്ടി വന്നേക്കാം. നമുക്ക് മംഗള അപ്പച്ചിയോടും കൂടി ഒന്ന് ആലോചിച്ച് വേണ്ടത് ചെയ്യാം. എന്താ? എന്താ മോളെ ഇങ്ങനെയൊക്കെ? നീ എന്താ ആദിമാനോട് ഇങ്ങനെ പെരുമാറുന്നത്? അവൻ എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? കുറച്ച് ദിവസങ്ങളായി നീ തുടങ്ങിയിട്ടെന്ന് ഞാൻ അറിഞ്ഞു. നീ ഇങ്ങനൊന്നും കാണിക്കുന്നത് ശരിയല്ല മോളെ. നീ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഒന്നുമില്ല മാമ. കാരണം ഒന്നും കൂടാതെയാണ് നീ ആദ്യോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. അവന്റെ മനസ്സ് എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് നിനക്കറിയാമോ? അവന് തന്നെ അത്രമാത്രം ഇഷ്ടമായതുകൊണ്ടല്ലേ അവൻ കൂടുതലൊന്നും പറയാത്തത്.
ഇങ്ങനെ സ്നേഹിക്കുകയും ഭാര്യയെ പരിഗണിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഭർത്താവിനെ കിട്ടുന്നത് ഏതൊരു പെൺകുട്ടിയുടെയും ഭാഗ്യമാണ്. അല്ല, അവനെന്റെ മകനായതുകൊണ്ട് ഞാൻ പറയല്ല, നിനക്ക് ദൈവം തന്ന ഭാഗ്യമാണ് ആദി. തിരിച്ചു അങ്ങനെ തന്നെ, അവന്റെ പുണ്യമാണ് നീ. അവനിപ്പോ എന്നെ വിളിച്ചിരുന്നു. മോളെ, അവനുമായിട്ട് നീ പിണങ്ങരുത്. അവൻ ഒരു സാരി നിനക്ക് സമ്മാനമായിട്ട് തന്നു എന്ന് ഞാൻ അറിഞ്ഞു. അത് അവൻ സ്നേഹത്തോട് തന്നതല്ലേ നിനക്ക്? അത് നീ ഉടുത്തോണ്ട് അവൻ വിളിച്ച സ്ഥലത്തേക്ക് ചെല്ലണം. എന്താ, പോവില്ലേ? നീ എതിരൊന്നും പറയരുത്. നീ ആ സാരി ഉടുത്ത് ആദ്യം വിളിച്ച സ്ഥലത്തേക്ക് പോയിരിക്കണം. നിന്നെ താലി കെട്ടിയവനാണവൻ. ഈ വിളിക്കുന്നതേ നിന്നെ തല്ലാനോ കൊല്ലാനൊന്നും അല്ല. നീ ആകെ മൂഡ് ഔട്ട് ആണെന്നുള്ളത് അവനറിയാം. അത് മാറ്റാനാ, നിന്റെ മനസ്സിന് സന്തോഷം പകരാനാ അവൻ വിളിച്ചത്. തുളസി, നീ പോയിരിക്കണം. പോയേ മതിയാവൂ. രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യം കൽപ്പിച്ചതും പാല്. കേട്ടിട്ടില്ലേ അങ്ങനെ ഒരു പഴഞ്ചൊല്ല്? ഇതിപ്പോ അങ്ങനെയാ വന്നിരിക്കുന്നത്. നമ്മുടെ ആഗ്രഹങ്ങൾ പോലെ ദൈവം കാര്യങ്ങളൊക്കെ അനുകൂലമാക്കി തന്നിരിക്കുന്നു. ശരിയാ അപ്പച്ചി, അപ്പച്ചി പറഞ്ഞത്. എത്ര നാളത്തെ എന്റെ പ്രാർത്ഥനയാണെന്ന് അറിയോ ദൈവം കേട്ടത്? കരളുരുകിയല്ലേ ഞാൻ പ്രാർത്ഥിച്ചത്. ആ, എന്തായാലും അവനും അവളും മാനസികമായി അകന്നില്ലേ, അത് മതി. ഇനി ആ വിവാഹമോചനം കൂടി നടത്തണം. എന്നാലേ ആതിരയും ആദിയും തമ്മിലുള്ള കല്യാണം നമുക്ക് നടത്താൻ പറ്റൂ. ഈ വിവാഹമോചനം നടത്താതെ കല്യാണം ഒക്കെ നടത്തിയാലേ ഇപ്പൊ വലിയ കേസാ. വെറുതെ പുലിവാല് പിടിക്കണ്ട. ദുർഗെ, ഇതില് നമ്മുടെ പ്രാർത്ഥന മാത്രമല്ല ദുർഗെ, ആതിര മോളുടെ കണ്ണീരുമുണ്ട്. വേഴാമ്പല് നിലവിളിക്കും പോലെ നിലവിളിച്ചോണ്ട് നടക്കുകയായിരുന്നില്ലേ അവള്? വേഴാമ്പല് കരയുന്നത് മഴ പെയ്യാൻ വേണ്ടിയല്ലേ? അത് മഴ പെയ്യ, ഇത് ആദ്യം കേട്ടെ. എത്ര നാളായെന്നറിയാമോ ആ കൊച്ച അവന്റെ താലിമാല കഴുത്തിലോട്ട് വീഴാൻ സ്വപ്ന. നീ എന്താ വരാൻ എത്ര വൈകി? എന്താ ഞാൻ തന്ന സാരി ഉടുക്കാതിരുന്ന്? എന്റെ സെലക്ഷൻ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ തന്ന സാരിയല്ലേ? എന്തായാലും നീ അത് ഉടുക്കണമായിരുന്നു. അതൊരു സെന്റിമെന്റൽ വാല്യൂ ഉള്ള സാരിയായിരുന്നു. ഈ സാരി എന്നെക്കാളും ചേരുന്നത് ആദരിക്കാം.
അത് നിന്റെ നോട്ടത്തില്. ഞാൻ സാരി വാങ്ങി തന്നതേ എന്റെ ഭാര്യയ്ക്ക്, അത് കണ്ട പെണ്ണുങ്ങൾ കൊടുക്കാനുള്ളതല്ല. ഈ കണ്ട പെണ്ണുങ്ങൾക്ക് ഡ്രസ് വാങ്ങി കൊടുക്കുന്നത് എന്റെ ശീലമല്ല, എന്റെ സ്വഭാവമല്ല. നിനക്ക് ഞാൻ തന്ന സാരി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് കത്തിച്ചു കളയണമായിരുന്നു. അല്ലതെ എന്നെ ഇൻസൾട്ട് ചെയ്യാൻ ഇത്തരം പരിപാടി കാണിക്കരുതായിരുന്നു. എന്താ അത് ഇങ്ങനെ ദേഷ്യപ്പെടാതെ? ആന്തരി ഇതൊന്നും കാര്യാക്കണ്ട, ഇവന്റെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണെന്ന് അറിയാലോ. ആ എന്റെ ഒരു ഫ്രണ്ട് വിളിക്കുന്നു, ഞാൻ ഇപ്പൊ വരാവേ. എന്തെങ്കിലും നിക്കുന്നേ, ഇരിക്ക. നിങ്ങൾ സംസാരിച്ചിരിക്കേ. ഹലോ, എന്തായാലും ഇതൊക്കെ കാണുമ്പോ എനിക്ക് നല്ല വിഷമമുണ്ട്. നമ്മൾ തമ്മിൽ നല്ല ചേർച്ച എന്നാ വെയിറ്റർ പറഞ്ഞപ്പോ എന്റെ ഹൃദയം കുളിരു കോരി. ഈ നാശത്തിനെ പിടിച്ച് വലിച്ച് പുറത്തേക്ക് ഇറക്കി ചേവിക്കുറ്റിക്കിട്ട് നോക്കി രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് സ്ഥലം വിട്ടാലോ. ഞാൻ എന്ത് കേൾക്കാൻ ആഗ്രഹിച്ചോ അതാ വെയിറ്റർ പറഞ്ഞത്. എനിക്ക് എന്ത് സന്തോഷായിരുന്നോ. ഞാനേ ആദ്യത്തിനെ ചേർന്ന ജോഡി തന്നെയാ, എല്ലാവരും അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ആദ്യായിട്ട് എന്റെ അടുത്തിരിക്കുന്ന ഓരോ നിമിഷവും എനിക്ക് സന്തോഷമുള്ളതാ. അതല്ല ഞാൻ ഇങ്ങനെ തോരാതെ സംസാരിച്ചോണ്ടിരിക്കുന്നെ. ഇതെന്താ ആദ്യായിട്ട കഴിക്കാതിരിക്കുന്നെ? കഴിക്കാദ്യട്ടാ, നല്ല ടേസ്റ്റി ഫുഡാ. നീ നിന്റെ കാര്യങ്ങൾ നോക്കിയാ മതി, എന്നെ വിട്ടേക്ക്. ടേബിൾ മാനേഴ്സ് കീപ്പ് ചെയ്യാനാ ഞാൻ ഇവിടെ ഇരിക്കുന്നതിന്. എന്താ ആദ്യട്ടാ ഇങ്ങനെ? നമ്മൾ തമ്മിൽ ഇങ്ങനൊരു നിമിഷം ഞാൻ എത്ര കൊതിച്ചതാന്നറിയോ. എന്റെ മനസ്സില് ഒരേ ഒരാളേ ഉള്ളൂ എന്നും, അതെന്റെ ആദ്യേട്ടനാ. ആദ്യേട്ടാ അവളുടെ ഒരു അഭ്യാസവും ആദ്യയുടെ മുന്നിൽ ചെലവാവില്ല. നീ എന്തിനാ തുളസി ആ പാവ ആദ്യേട്ടിങ്ങനെ വിഷമിപ്പിക്കുന്നത്? ഞാൻ എന്റെ ആദ്യയുടെ ജീവൻ രക്ഷിക്കണോ, അതോ അവന്റെ ഒപ്പമുള്ള ജീവിതം മോഹിച്ച് അവനെ കൊല്ലണോ? അവസാനം വഞ്ചി നമ്മുടെ കടവിൽ തന്നെ അടുത്ത് ദുർഗേച്ചി. അങ്ങനെ പുള്ളിപ്പുലി പൂച്ചയായി. വരമ്പൂച്ചല്ല, പല്ലില്ലാത്ത പൂച്ച. ഒടുവിലെ അവള് പടം മടക്കിയതാ ചെലു. നമ്മളോട് ഫൈറ്റ് ചെയ്ത് അവളങ്ങ് മടുത്തു. അവൾ ആദ്യ ദയനീയമായി തോറ്റതാ ദുർഗേച്ചി. ഒന്നിനു പിറകെ ഒന്നായി ഓരോരോ ഷോക്കുകളല്ലേ അവൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്.
തുരുതുരെ ഓരോന്ന് കിട്ടിയപ്പോ അവൾ ആകെ തളർന്നുപോയി. ഇനി ദുർഗീച്ചയോട് മത്സരിച്ച രക്ഷ കിട്ടില്ല എന്ന് അവക്ക് ഉത്തമ ബോധ്യായി ദുർഗീച്ചി. അവൾ എന്നോട് ഇങ്ങനെ സ്നേഹത്തോടെ പെരുമാറുന്ന കണ്ടപ്പോഴേ ഞാൻ തന്നെ അമ്പരന്ന് പോയി സൊല്ലുവാണ്ടി. ഇനി അവക്ക് അതേ മാർഗമുള്ളൂ ആതിരെ. ആദിയെ കൊണ്ട് ആതിരയുടെ കഴുത്തിൽ താല് ചാർത്തിക്കുക, എന്നിട്ടൊരു ക്ലീൻ ഇമേജോടെ എങ്ങോട്ടേക്കെങ്കിലും പോവുക. തന്തയും തള്ളയും ഇല്ലാത്ത തെണ്ടി പെണ്ണാണെന്ന സത്യം തിരിച്ചറിഞ്ഞപ്പോഴാ അവൾ ഇത്രയും തളർന്നുപോയത്. അല്ലെങ്കിലേ അവൾ ഇപ്പോഴും എന്റെ അടുത്ത് യുദ്ധം ചെയ്തോണ്ടിരുന്നേനെ. എന്തൊക്കെയായിരുന്നു അവൾ എന്റെ നേരെ വിളിച്ചു പറഞ്ഞോണ്ടിരുന്നത്? എന്തൊക്കെ പോർവിളികളായിരുന്നു! സെൻട്രൽ ജയിലിൽ കേറ്റുവെന്ന് വരെ അവൾ എന്നോട് പറഞ്ഞതാ. ഇനി അതൊക്കെ മറന്നേക്കോ ദുർഗീച്ചി, അവളൊരു ശവമായി മാറിയില്ലേ? ഇനി ആ ശവത്തെ കുത്തുന്ന എന്തിനാ? അവളുടെ ശവത്തിനിട്ട് വരെ ഞാൻ ചവിട്ടും. എനിക്ക് അത്ര വൈരാഗ്യമുണ്ട് അവളോട്. അവളോടുള്ള പക അവള് ചാത്താലും തീരില്ല. അവളുടെ കഥ കഴിഞ്ഞല്ലോ ദുർഗാണ്ടി, അതിന്റെ ക്ലൈമാക്സ് നമുക്ക് ആർക്കും എഴുതേണ്ടി വന്നില്ല, അവള് തന്നെ എഴുതി. ഇനി ആദിയുടെ ആതിരയുടെ കല്യാണം നടക്കുമ്പോ അവളെ കൂടി വിളിക്കണം ദുർഗീച്ചി. ആതിരയെ ആദിയെ ഒരുമിപ്പിക്കാൻ അവള് ശ്രമിക്കുന്നുണ്ടല്ലോ. ആ നന്ദി നമ്മൾ അവളോട് കാണിക്കണം. കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ പന്തിയിൽ തന്നെ ഇരുന്ന് എന്തേലും കഴിച്ചിട്ട് അവള് പൊക്കോട്ടെ. അയ്യോ പാപം, എനിക്ക് അവളോട് സഹതാപം തോന്നുന്നു. എന്നാ അവളെ നീ എടുത്ത് മടിയിലോട്ട് വെക്ക്. അതല്ല ദുർഗീച്ചി, എന്തായാലും ഇക്കാലം അത്രയും ആദിമോന്റെ പിറകെ അവള് ലാലാല പാടി നടന്നതല്ലേ. നമുക്കെല്ലാവർക്കും ചേർന്ന് അനാഥയായ അവളെ ഏതെങ്കിലും ഒരു കൂലി വേലക്കാരനെ കൊണ്ട് കെട്ടിക്കണം. പോക്കോളാം അവിടുന്ന്, ഒരു ചോവട്ട് ഞാൻ വെച്ചേരും. ഇനി ദുർഗീച്ചയോ അപ്പച്ചയോ മാറി നിന്ന് എന്തെങ്കിലും വേല ഒപ്പിച്ചിട്ടുണ്ടാവോ? അങ്ങനെ വരാൻ വഴിയുണ്ട്. ഏതായാലും അടങ്ങിയിരിക്കുന്ന തരക്കാരല്ലല്ലോ ദുർഗയും അപ്പച്ചയൊന്നും. അല്ല, അവരുടെ വേലകളൊക്കെ തുളസിമോളുടെ അടുത്ത് ചെലവാവോ? അവരെന്തെങ്കിലും തന്ത്രം പയറ്റിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ തുളസിയെ പോലും എടുക്കും മറ്റാർക്കുമില്ല. അവരെന്തൊക്കെയോ കെണി ഒപ്പിച്ചിട്ടുണ്ടെന്ന് തന്നെ എന്റെ സംശയം. തുളസി ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് ആദിയെയും ആതിരയെയും ഒരുമിപ്പിക്കാനുള്ള ശ്രമങ്ങളല്ലേ? ഏട്ടാ, ഇതാവത്ത്. ഏട്ടൻ ഇതിൽ ഇടപെട്ടേ പറ്റൂ. ആദിമോനും തുളസിമോളും തമ്മിലുള്ള അകൽച്ചയുടെ കാരണം ഏട്ടൻ അവളോട് ചോദിച്ചറിയണം. വഴക്കിടുകയൊന്നും വേണ്ട, സ്നേഹത്തിൽ ചോദിച്ചാ മതി. എന്തായാലും അത് ചോദിച്ചറിഞ്ഞേ പറ്റൂ. എന്താ, ഞാൻ പറഞ്ഞ സത്യമല്ലേ? അല്ല, ഒരിക്കലും അല്ല. ഞാനും ആദ്യം തമ്മില് ഒരു പ്രശ്നവുമില്ല. അങ്ങനെയാണെങ്കിൽ ആ ഹോട്ടലിൽ നടന്നതിന്റെ അർത്ഥം എന്താ? നീ മനഃപൂർവം ആതിരയും കുട്ടി ആ ഹോട്ടലിലേക്ക് വന്നു. നിന്റെ ആ ജന്മ ശത്രുവല്ലേ ആതിര? അപ്പൊ പിന്നെ അവളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം? അതിനുശേഷം നീ മനഃപൂർവം ആദിത്യന്റെ ബൈക്ക് കയറ്റി ആതിരയെ വിട്ടു. ഇതൊക്കെ നിന്നെ പോലെ വളരെ ബുദ്ധിമതിയായ ഒരു പെൺകുട്ടി വെറുതെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കണം. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എനിക്ക് കിട്ടിയിരിക്കണം. അത് സത്യമായിരിക്കും വേണം. അത് പിന്നെ
അതിര ആ വഴിക്ക് വന്നപ്പോ വെറുതെ പിണക്കണ്ടെന്ന് കരുതി ഞാൻ ഹോട്ടലിലേക്ക് വിളിച്ചതാ. അതല്ലാതെ ഞാനും ആദ്യം തമ്മിൽ ഒരു പ്രശ്നവുമില്ല. ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് പ്രസാ. തന്റെ പ്രിയപ്പെട്ടവനെ തനിക്ക് തന്നെ കിട്ടിയ സന്തോഷത്തിൽ തുളസി മതിമറന്നു. വാസ്തവത്തിൽ തുളസിയുടെ ആകാശത്ത് അതോടെയാണ് ഏറെ കാറും കോളും നിറഞ്ഞത്. അവളുടെ ജീവിതത്തിലെ വലിയ വലിയ പ്രതിബന്ധങ്ങൾ അതോടെയാണ് ആരംഭിച്ചത്. ഡോക്ടർ പറയുന്നത് 100% ശരിയാണ്. തുളസിക്ക് ഭർത്താവിന്റെ വീട്ടിൽ ഒരു സ്വസ്ഥതയില്ലായിരുന്നു. പറയാൻ നാണക്കേടുണ്ട്, എന്നാലും ഡോക്ടറോട് തുറന്നു പറഞ്ഞല്ലേ പറ്റൂ. എന്റെ ഭാര്യ ദുർഗ തുളസിയെ നിത്യശത്രുവായിട്ടാണ് കാണുന്നത് ഇപ്പോഴും. വിവാഹിതരായ ആദിയും തുളസിയും ഒരുമിച്ച് ഒരു ബെഡ്റൂമിൽ കിടക്കാൻ പോലും ദുർഗ അനുവദിച്ചിട്ടില്ല. ആ വിലക്ക് ഇപ്പോഴും തുടരുകയാണ്. അതുതന്നെയാണ് മുഖ്യ പ്രശ്നം. ഞാൻ പറഞ്ഞു വന്നതുപോലെ തുളസിയുടെ എല്ലാ സ്വപ്നങ്ങളും കരിഞ്ഞ് ചാരമാകുന്ന കാഴ്ചയാണ് അവൾ പിന്നീട് കണ്ടത്. ഒരു മുറിയിൽ ഒരുമിച്ച് ഉറങ്ങാൻ സമ്മതിക്കാത്തത് പോട്ടെ, തുളസിയെ അപമാനിച്ച് പുറത്താക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യത്തോടെയാണ് ദുർഗ ഇപ്പോഴും ജീവിക്കുന്നത്. വിചിത്രമായ ഈ പ്രശ്നമാണ് തുളസിയുടെ മാനസിക അസ്വസ്ഥതയ്ക്ക് കാരണം. അവർക്ക് ഒരുമിച്ച് കഴിയാനുള്ള സാഹചര്യം എന്റെ വീട്ടിലുണ്ടായിരുന്നു. അല്ല, അവിടെയും ആ രാത്രി കയറി വന്ന ദുർഗ പ്രശ്നം ഉണ്ടാക്കിയില്ലേ? ആദ്യം വിളിച്ച് ദേവമംഗലത്തേക്ക് കൊണ്ടുപോയല്ലോ. അതെ, അങ്ങനെയായിരുന്നു അതിന്റെ പര്യവസാനം. തുളസിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ക്ലൈമാക്സ് ആയിരുന്നു. മാത്രമല്ല, ദാമ്പത്യ ജീവിതം നയിക്കാനാണെങ്കിൽ ദുർഗ ശ്രദ്ധിക്കാത്ത അനവധി അവസരങ്ങൾ അവർക്കുണ്ടായിരുന്നു. പക്ഷേ രണ്ടുപേരും വളരെ നല്ല ഡിസിപ്ലിനോടെ വളർന്ന കുട്ടികളായതുകൊണ്ട് അവർ സദാചാരങ്ങൾ ലംഘിച്ചില്ല. അതൊക്കെ തെറ്റാണെന്ന് അവർക്കറിയാം. ഇതൊരു വല്ലാത്ത അവസ്ഥയാണ്. വിവാഹം കഴിഞ്ഞിട്ടും ഒരുമിച്ച് ജീവിക്കാനാവാത്തതിന്റെ ഫ്രസ്ട്രേഷൻ, അതാ തുളസിയുടെ മാനസിക പ്രശ്നം. താൻ എന്താടോ ഈ ആലോചിക്കുന്നത്? ഒന്നുമില്ല. താനെന്താ എന്നോട് പിണക്കത്തിലാണോ? ഞാൻ എന്റെ പ്രസാദേട്ടനോട് എന്റെ വ്യക്തിപരമായ കാര്യത്തിന് ഒരിക്കലും പിണങ്ങിയിട്ടില്ല. മറ്റുള്ളവരുടെ കാര്യം പറഞ്ഞു പിണങ്ങിയിട്ടുണ്ട്. എനിക്ക് തന്നോട് ഒരു 5 മിനിറ്റിനപ്പുറത്തേക്ക് പിണങ്ങിയിരിക്കാൻ കഴിയില്ലടോ. താൻ എന്റെ മനസ്സിനകത്ത് അത്രയ്ക്കും ഉണ്ട്. അത് തനിക്കും അറിയാം, എനിക്കും അറിയാം. അല്ല, അല്ലെങ്കിൽ തന്നെ എന്തിനു പിണങ്ങണം? മണ്ണിൽ അലിഞ്ഞു തീരാനുള്ള ഈ ശരീരമല്ലാതെ അഹങ്കരിക്കാൻ എന്തുണ്ടോ നമ്മുടെ കയ്യിൽ? മനസ്സൊന്ന് തെറ്റിയാ പിന്നെ നമ്മൾ ഭ്രാന്തനാ. ശരീരം തളർന്നുപോയ രോഗി. പിന്നെ ഈ ശ്വാസം നിലച്ചുപോയ ജീവനില്ലാത്ത വെറും ജഡവും. എടോ, ഇനിയെങ്കിലും നമുക്ക് പിണങ്ങാതെ ജീവിച്ചോടെ.
ആദിയുടെ കാര്യത്തിലുള്ള എന്റെ തീരുമാനത്തിന് മാറ്റമില്ല പ്രസാദേട്ടാ. താൻ ആ കാര്യം പറഞ്ഞപ്പോഴ എനിക്ക് അക്കാര്യം ഓർമ്മ വന്നു. എടോ, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ. എന്താ? താനിവിടെ ഇരിക്ക, ഇരിക്കേ. എന്താ കാര്യം? തന്റെ മന്ദാകിനി വല്യമ്മ വിളിച്ചിരുന്നു. എന്നിട്ട്? വല്യമ്മയ്ക്ക് നമ്മളെ എല്ലാവരും ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ചതിച്ചോ? പ്രസാദേട്ടനെ ഞാനും കൂടെ ചെന്ന് കാണാമെന്ന് പറഞ്ഞില്ലേ? അത് ഞാൻ പറഞ്ഞു, പക്ഷെ വല്യമ്മ സമ്മതിച്ചില്ല. എല്ലാരെയും കാണണമെന്നാണ് വല്യമ്മയുടെ ആഗ്രഹം. അതുകൊണ്ട് ഇങ്ങോട്ട് വരാന്നാണ് വല്യമ്മ പറഞ്ഞത്. എടോ, അതെ, മിക്കവാറും നാളെ തന്നെ ഇങ്ങോട്ട് വരും. എന്താടോ തന്റെ മുഖം പെട്ടെന്ന് വല്ലാതായത്? എന്റെ സമാധാനം പോയി, അത്ര തന്നെ. തന്റെ അമ്മയുടെ സ്ഥാനമല്ലേ മന്ദാകിനി വല്യമ്മയ്ക്ക്? അത് തന്നെയാ പ്രശ്നം. എനിക്ക് ഒരു സ്വസ്ഥതയും തരുന്നില്ല.